ഐ എസ് കേസുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ എൻ ഐ എ റെയ്ഡ് നടത്തുകയാണ് ഇപ്പോൾ കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ അറുപത് സ്ഥലങ്ങളിൽ റെയ്ഡ് പുരോഗമിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ അറസ്റ്റിലേക്ക് കടന്നു എന്നും സൂചന വരുന്നു കൊച്ചിയിൽ നിന്ന് ശ്രീകാന്തും ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തിയും തത്സമയം ചേരുന്നു ആദ്യം ശ്രീകാന്തിലേക്ക് ശ്രീകാന്ത് കൊച്ചി ആസ്ഥാനത്ത് നിന്ന് എൻ ഐ ആസ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അറസ്റ്റിലേക്ക് എൻ ഐ ഒ കടന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് എസ് കെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഐ എസുമായി ബന്ധം പുലർത്തിയ ആളുകളെ കേന്ദ്രീകരിച്ചാണ് നിലവിലിപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് കോയമ്പത്തൂർ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജമേഷ മുബീൻ മംഗലാപുരം സ്ഫോടനത്തിൽ പ്രവർത്തിച്ച ഷാരിഖ് എന്നിവരുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കാണ് അന്വേഷണം പോകുന്നത് അറുപതിടങ്ങളിൽ ഇവരുടെ വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് റെയ്ഡ് പുരോഗമിക്കുകയാണ് കേരളത്തിലെ കാര്യമെടുത്താൽ എറണാകുളത്താണ് എൻ റെയ്ഡ് നടക്കുന്നത് ഇത് പുറത്തുനിന്നുള്ള എൻ ഐ ഉദ്യോഗസ്ഥർ കേരളത്തിൽ നിന്നുള്ള മാത്രമല്ല പുറത്തുനിന്നുള്ള എൻ ഐ ഉദ്യോഗസ്ഥർ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ ഒപ്പം കൊച്ചി എൻ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്തമായാണ് റെയ്ഡ് നടത്തിയത് എറണാകുളത്ത് ഇപ്പോൾ റെയ്ഡ് നടക്കുന്ന സ്ഥലങ്ങൾ മട്ടാഞ്ചേരി ആലുവയിൽ രണ്ട് സ്ഥലങ്ങൾ പറവൂർ ഇടത്തല എന്നീ സ്ഥലങ്ങളിലാണ് എറണാകുളത്ത് റെയ്ഡ് നടക്കുന്നത് ആകെ അഞ്ചിടങ്ങളിൽ എറണാകുളത്ത് റെയ്ഡ് നടക്കുന്നുണ്ട് ഈ മംഗളൂരു സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് കൊച്ചിയിൽ റെയ്ഡ് പുരോഗമിക്കുന്നത് അതായത് ഈ ഷാരിഖ് മുഹമ്മദ് ഷാരിഖ് മംഗലാപുരത്ത് നിന്നും സ്ഫോടനത്തിന് തൊട്ടു മുൻപ് കേരളത്തിലെത്തിയെന്നും ഇവിടെ താമസിച്ചെന്നും കണ്ടെത്തിയിരുന്നു അതിനുവേണ്ട സഹായങ്ങൾ ചെയ്ത് നൽകിയവരെ സംബന്ധിച്ചാണ് നിലവിൽ ഈ അന്വേഷണം പുരോഗമിക്കുന്നത് മട്ടാഞ്ചേരിയിലും ആലുവയിലെ രണ്ടിടങ്ങളിലും പറവൂരിൽ പറവൂർ ഇടത്തല എന്നിവിടങ്ങളിൽ ഇയാൾ താമസിക്കുകയോ സന്ദർശനം നടത്തുകയോ ചെയ്തു എന്ന് നേരത്തെ സംസ്ഥാന എ ടി എസും എൻ ഐ എയും കണ്ടെത്തുകയും ചെയ്തിരുന്നു മംഗലൂർ സ്ഫോടന സ്ഫോടന കേസിലെ പ്രതി ഷാരിഖിന് സഹായം മൂന്ന് പേർ പിടിയിലായതായി വിവരം കിട്ടുന്നുണ്ട് പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല ആകെ അഞ്ചു പേരെയാണ് തിരക്കി ഇതിൽ മൂന്ന് പേർ വീട്ടിലുണ്ടായിരുന്നു ഈ മൂന്ന് പേർ പിടിയിലായി എന്ന വിവരം കിട്ടിയിട്ടുണ്ട് അത് എൻ സ്ഥിരീകരിച്ചിട്ടില്ല അല്പസമയത്തിനകം പിടിയിലായിട്ടുണ്ടെങ്കിൽ ഈ പ്രതികളുമായി അല്ലെങ്കിൽ ഈ റെയ്ഡ് പൂർത്തിയാക്കി എൻ സംഘം കൊച്ചി എൻ യൂണിറ്റിലേക്ക് തിരികെ എത്തിച്ചേരും താങ്ക് യു ശ്രീകാന്ത് തമിഴ്നാട്ടിലും എൻ ഐ എ റെയ്ഡ് പുരോഗമിക്കുന്നുവെന്നാണ് വാർത്ത വരുന്നത് ചെന്നൈയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മനീഷ് മൂർത്തി തത്സമയം ചേരുന്നു മനീഷ് ഗുഡ് മോർണിംഗ് ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത് ഏതെങ്കിലും അറസ്റ്റിലേക്ക് കേരളത്തിലെ പോലെ ഏതെങ്കിലും അറസ്റ്റിലേക്ക് ഈ എൻ ഐ എ നീങ്ങുന്നുവെന്ന് സൂചനയുണ്ടോ എസ് കെ എം ചെന്നൈയിൽ രണ്ടിടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ മണ്ണടിയും കൊടങ്ങയൂരും രണ്ട് ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത് മാത്രമല്ല തമിഴ്നാട്ടിൽ ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത് എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് കോയമ്പത്തൂരിലെ കോയമ്പത്തൂരിൽ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് പുറച്ചു നടന്ന കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പരിശോധന നടക്കുന്നത് നമുക്കറിയാം വലിയ തോതിലുള്ള പരിശോധനകൾ ഇതിനു മുമ്പും എൻ ഐ എയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ ഒരേ സമയത്ത് പരിശോധനകൾ നടത്തിയിരുന്നു ഇതിപ്പോൾ ഈ ചാവേർ നടത്തിയ ജമേഷുബീന്റെ ഭാര്യയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വ്യാപകമായ തോതിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ സമാനമായ രീതിയിൽ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ തമിഴ്നാട്ടിലേക്ക് എന്തായാലും അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ സമാനമായ രീതിയിൽ തന്നെ അറസ്റ്റ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടന്നേക്കും എന്നുള്ള ഒരു സൂചനകളാണ് ലഭിക്കുന്നത് എന്തായാലും വ്യാപകമായ പരിശോധനയാണ് എൻ ഐ എ നടത്തുന്നത് അതായത് ഏകദേശം രാജ്യത്ത് അറുപത് ഇടങ്ങളിൽ ഈ പറഞ്ഞ മൂന്ന് സംസ്ഥാനങ്ങളിലായി അറുപത് ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വ്യാപകമായി തന്നെ പരിശോധനകൾ നടക്കുന്നു കോയമ്പത്തൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ജമേഷുബീൻ ചാവേറാക്രമണമാണ് നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എൻ ഐ എ നേരത്തെ തന്നെ കണ്ടെത്തിയ കാര്യങ്ങളാണ് നേരത്തെ പോലീസ് അന്വേഷിച്ചിരുന്നു ആ പോലീസും ഉക്കടം പോലീസും സമാനമായ രീതിയിലുള്ള കണ്ടെത്തലാണ് അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള കണ്ടെത്തലുകളാണ് നടത്തിയത് അതിനുശേഷമാണ് എൻ ഐ എ കേസ് ഏറ്റെടുക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട ആറുപേർ നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു ഇവർ ഇപ്പോഴും എൻ ഐയുടെയും അല്ലെങ്കിൽ പോലീസും ഒക്കെ മാറി മാറി ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവരിൽ നിന്നൊക്കെ ലഭിച്ച വിവരത്തിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന വ്യാപകമായ ഒരു പരിശോധന എൻ ഐ എ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും മണിക്കൂറുകൾ കൃത്യമായ വിവരങ്ങൾ അതായത് ഏതൊക്കെ അറസ്റ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും സാധിക്കും എന്തായാലും നിലവിൽ ചെന്നൈയിൽ കൊടങ്ങിയൂരിലും അതുപോലെ തന്നെ മണ്ണടിയിലുമാണ് പരിശോധന നടക്കുന്നത് നാൽപ്പതിടങ്ങളിൽ തമിഴ്നാട്ടിൽ പരിശോധനകൾ തുടരുകയാണ് മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്